السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റമദാനു ശരീഫിൽ ധാരാളം ഖുർആനോതിയും സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചും റമദാനിൻ്റെ പൊരുത്തം സമ്പാദിക്കുന്നതിന് വേണ്ടി രാപ്പകലുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണല്ലോ ഈ റമദാൻ രാപ്പകലുകൾ. ഇവിടെ സുജൂദുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ സഹോദര സഹോദരിമാരെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ അടിമയുമായി അഥവാ അല്ലാഹുവിൻ്റെ അടിമ അവൻ്റെ യജമാനനായ റബ്ബുമായി ഏറെ അടുക്കുന്ന സന്ദർഭം ഏത് എന്ന് ചോദിച്ചാൽ അത് നിസ്കാരത്തിലുള്ള സുജൂദ് അതുപോലുള്ള മറ്റ് സുജൂദുകളും ആണ്. നിസ്കാരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ ഘടകങ്ങൾ, റുക്കനുകൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നൃത്തമാണെന്നാണ് വിധി. ഖിയാം, റുക്കുഉ്, സുജൂദ്, ഇഅ്തിദാല്, തസ്ബീഹ്, ഇരുത്തം തുടങ്ങി പലതായ റുക്കനുകൾ നിസ്കാരത്തിനുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖിയാമാണ്. എന്തുകൊണ്ടാണ് ഖിയാമിന് ഇത്ര പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ ലിശുമൂലിഹി അലൽ ഖിറാഅ, നിസ്കാരത്തിൽ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട ഘടകം ഫറള്, അത് ഖിയാമാണ്, നൃത്തമാണ്. റുക്കുഇലോ സുജൂദിലോ മറ്റേതെങ്കിലും റുക്കനുകളിൽ ഖുർആൻ പാരായണം നടക്കുന്നില്ലല്ലോ. വിശുദ്ധ ഖുർആൻ, അതാണ് കലാമുകളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ കലാം, അത് ഉൾക്കൊള്ളുന്നത് ഖിയാമിലാണ് എന്നതുകൊണ്ടാണ് നിസ്കാരത്തിൻ്റെ ഖിയാം മറ്റുള്ള ഫർളുകളെക്കാൾ പ്രബലം, പ്രധാനപ്പെട്ടതും ആയത്. എന്നാൽ നിസ്കാരത്തിൻ്റെ സുജൂദ് എന്ന് പറയുന്ന ഘടകം അത് അഖറബുമായക്കൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ, അള്ളാഹുവുമായി മനുഷ്യൻ ഏറെ അടുക്കുന്ന സന്ദർഭം സുജൂദാണ്. ആ ഒരു പ്രത്യേകത സുജൂദിനാണുള്ളത്. ഇത് പറഞ്ഞുകൊണ്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തുന്നത് കാണാം. നിസ്കാരത്തിൻ്റെ സുജൂദുകൾ അല്ല, സുജൂദുകൾ അത് അള്ളാഹുവുമായി ഏറ്റവും അടുത്ത ഘട്ടമായതുകൊണ്ട് ഫഅക്സിറു ഫീഹി സുജൂദ്, ഫഅക്സിറു ഫീഹി ദുആ, ഫഅക്സിറു ഫീഹി ദുആ, ആ സുജൂദിൽ നിങ്ങൾ കൂടുതലായിട്ട് ദുആ നിർവഹിക്കണം. കാരണം ഏറ്റവും ഇജാബത്തിന് സാധ്യതയുള്ള സന്ദർഭമാണ് സുജൂദ്. അങ്ങനെയുള്ള സുജൂദ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സാമീപ്യം സമ്പാദിക്കാൻ പറ്റിയതായ സുജൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ റബീഅത്ത് റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾക്ക് വേണ്ടത് ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ ഒരു സന്ദർഭമുണ്ടായി. കുരുപ്പാതിര സമയത്ത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തങ്ങൾക്ക് ഖിദ്മത്തും ചെയ്ത് കഴിയുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിന് റബീഅത്ത് റളിയല്ലാഹു അൻഹുവിനോട് എന്തെന്നില്ലാത്തൊരു സ്നേഹം തോന്നി. ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ആവശ്യമുള്ളത് ചോദിച്ചോ എന്ന്. മഹാനായ റബീഅത്ത് റളിയല്ലാഹു അൻഹു തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടിയായി പറഞ്ഞത്, അങ്ങയോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ കഴിയണം, അതാണ് എൻ്റെ ആവശ്യം എന്നായിരുന്നു. ഈ മറുപടി കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം ചോദിച്ചോ, അവ ഗൈറ ദാലിക്, മറ്റൊന്നും ഇല്ലേ ചോദിക്കാൻ, അല്ലെങ്കിൽ മറ്റൊന്നും അല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. റബീഅത്ത് റളിയല്ലാഹു അൻഹു ആ സുവർണാവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീണ്ടും പറഞ്ഞു, അല്ല, എനിക്ക് തങ്ങളോട് കിട്ടേണ്ടത് സ്വർഗത്തിലുള്ള മുറാഫഖത്ത് ആണ്. ആ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ഫഅഇന്നി
അങ്ങനെയാവാം, പക്ഷേ നിങ്ങൾ കൂടുതൽ സുജൂദ് ചെയ്തുകൊണ്ട് ആ വിഷയത്തിൽ എന്നോട് സഹകരിക്കുക. അഥവാ ആ ഉന്നതമായ ശ്രേണിയിൽ എത്തുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം സുജൂദിനെ അധികരിപ്പിക്കുക എന്നതാണ് എന്ന്. ഇതിൽ നിന്നും നമുക്ക് സുജൂദിന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുന്നതാണല്ലോ. അതുകൊണ്ട് സുജൂദ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് ആണ്. മാത്രമല്ല സുജൂദ് വളരെ പ്രധാനപ്പെട്ട ഒരു സുവർണ അവസരമാണ്. അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ നാം ശ്രമിച്ചിരിക്കണം. നിസ്കാരത്തിന്റെ സുജൂദിനെ വിവരിക്കലല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ സുജൂദിന്റെ ഗണത്തിൽപ്പെട്ട മറ്റൊരു സുജൂദാണ് സുജൂദ് തിലാവത്തും സുജൂദ് ശുക്കുറും. ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ നമുക്ക് ബാധകമാകുന്നത്, അല്ലാത്ത ചില പ്രത്യേക സന്ദർഭങ്ങളിലും നമുക്ക് വന്നുപെടുന്നതായ സുജൂദാണ് ഈ രണ്ട് സുജൂദുകൾ. അതിന്റെ ആമുഖമായി ഞാൻ സുജൂദിനെ കുറിച്ച് ഒന്ന് കേൾപ്പിച്ചു എന്ന് മാത്രം. ഇരിക്കട്ടെ, സുജൂദിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ നാം ചില മര്യാദകളും സുന്നത്തുകളും ഒക്കെ പാലിക്കേണ്ടതുണ്ട്. നിസ്കാരത്തിലെ സുജൂദിലാകുമ്പോൾ, ആ സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യമായി നാം നിലത്ത് വെക്കുന്ന അവയവം രണ്ട് കാൽമുട്ടുകളാവാൻ ശ്രമിക്കണം. തോന്നിയതുപോലെ അല്ല സുജൂദിലേക്ക് പോകേണ്ട പോക്ക്. അതിൻ്റെ അദബും അതിൻ്റെ മര്യാദയുമാണ് ഈ പറയുന്നത്. രണ്ട് കാൽമുട്ടുകൾ ആദ്യം സുജൂദിലേക്ക് നിലത്തേക്ക് വെച്ചുകൊണ്ട് സുജൂദിലേക്ക് പോകുക, എന്നിട്ട് കൈകുത്തുക, എന്നിട്ട് നെറ്റിയും മൂക്കും ഒന്നിച്ച് വെക്കുന്ന ഒരു രീതി കഴിയുന്നവർ അതാണ് സ്വീകരിക്കേണ്ടത്. ഇരിക്കട്ടെ, സുജൂദിന്റെ മഹത്വവും അതിൻ്റെ സ്വഭാവവുമാണ് നിങ്ങൾ കേൾപ്പിച്ചത്. എന്നാൽ നിസ്കാരത്തിലെ സുജൂദ് പോലെ തന്നെ പ്രധാനപ്പെട്ടതായ ഇബാദത്ത് ആണ് തിലാവത്തിന്റെ സുജൂദും ശുക്റിന്റെ സുജൂദും. പലപ്പോഴും നാം ശ്രദ്ധിക്കാതെ പോകുന്നതും അറിയാതെ പോയതിന്റെ പേരിൽ നഷ്ടപ്പെടുന്നതുമായ സുന്നത്തായതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാൻ മാസത്തിൽ ധാരാളം ഖുർആൻ ഓതുന്ന സഹോദര സഹോദരിമാരാണ് നമ്മിൽ പലരും. എന്നാൽ ഈ ഖുർആൻ ഖത്മുകൾ തീർത്തു പോകുന്നതിനിടയിൽ സുജൂദ് തിലാവത്തിന്റെ ഒരുപാട് ചാൻസുകൾ നമ്മിൽ വന്നു പോകുന്നു. അവിടെ സുജൂദ് ചെയ്യാൻ നാം വിട്ടുപോകുന്നു. പറയട്ടെ, ഈ ഒരു സുജൂദ് ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് അത് സുന്നത്താണ്. എന്നാൽ അയിമ്മത്തുകളിൽ ചിലർ ആ സുജൂദ് വാജിബാണ്, നിർബന്ധമാണെന്ന് പറഞ്ഞവർ വരെ ഉണ്ട് എന്നറിയുമ്പോൾ ഈ സുജൂദിന്റെ മഹത്വം നാം തിരിച്ചറിയുകയാണ്. പരിശുദ്ധ ഖുർആൻ അതിൽ 14 ആയത്തുകൾ 14 സ്ഥലങ്ങൾ ഓതിപ്പോകുന്ന സന്ദർഭത്തിലാണ് സുജൂദ് ചെയ്യേണ്ടത്. സ്ഥലങ്ങൾ ആദ്യം ഒന്നങ്ങ് വിവരിക്കാം, ശേഷം ആ സുജൂദിന്റെ മട്ടവും അതിന്റെ രൂപവും ഇൻഷാ അല്ലാ പിന്നീട് പറയാം. 14 സ്ഥലങ്ങളിലാണ് സുജൂദ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഒന്ന്, സൂറത്തുൽ അഅ്റാഫ് ആയത്ത് നമ്പർ 206. രണ്ട്, റഅ്ദ് സൂറത്ത് ആയത്ത് നമ്പർ 15. മൂന്ന്, സൂറത്തുൻ നഹ്ൽ ആയത്ത് നമ്പർ 50. നാല്, ഇസ്റാ സൂറത്ത് 109 ആയത്ത്. മറിയം സൂറ 58. ഹജ്ജ് സൂറത്തിൽ 2 ആയത്തുകളുണ്ട്, 18-77. സൂറത്തുൽ ഫുർഖാൻ 60 ആയത്ത്. സൂറത്തുൻ നംല് 26ഉം അലിഫ് ലാം മീം സജദ 15 ആയത്തും. സൂറത്ത് ഫുസ്സിലത്ത് 38 ആയത്ത്. വന്നജ്മി 62. ഇൻഷിഖാഖ് 21 ആയത്ത്. സൂറത്ത് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് 19 ആയത്ത്. ഇങ്ങനെ 14 സ്ഥലങ്ങളിലായിട്ട് വിശുദ്ധ ഖുർആനിൽ സജദയുടെ ആയത്തുകളുണ്ട്. ആ ആയത്തുകൾ ഓതിക്കഴിയുമ്പോൾ അവിടെ സുജൂദ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇത് പറയുമ്പോൾ നാം അറിഞ്ഞിരിക്കണം, സൂറത്ത് സ്വാദിൽ ഒരു സുജൂദ് കാണാം. അത് യഥാർത്ഥത്തിൽ
തിലാവത്തിന്റെ സുജൂദ് അല്ല, മറിച്ച് ശുക്റിന്റെ സുജൂദാണ്. തമ്മിലുള്ള വ്യത്യാസം, തിലാവത്തിന്റെ സുജൂദാകുമ്പോൾ അത് നിസ്കാരത്തിലും നിസ്കാരം അല്ലാത്ത സന്ദർഭത്തിലും സുന്നത്തുള്ളത് ആണ്. എന്നാൽ ശുക്റിന്റെ സുജൂദ് നിസ്കാരത്തിൽ പാടില്ല, മറിച്ച് നിസ്കാരമല്ലാത്ത സന്ദർഭത്തിൽ സുന്നത്തുണ്ട് താനും. അങ്ങനെയുള്ള ശുക്റിന്റെ സുജൂദാണ് സ്വാദ് സൂറയിലുള്ള ആ ആയത്ത് എന്ന് നാം അറിഞ്ഞിരിക്കണം. സൂറത്തു സ്വാദിന്റെ 24-ാമത് ആയത്ത്. അപ്പോൾ മേൽപ്പറഞ്ഞ ഈ 14 സ്ഥലങ്ങളിൽ ആ ആയത്തുകൾ ഓതിക്കഴിയുമ്പോൾ നിസ്കാരത്തിൽ ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും തങ്ങൾ ഓതിയതിന്റെ പേരിൽ സുജൂദ് ചെയ്യണം. അഥവാ ഇമാം ഈ പറയുന്ന ഏതെങ്കിലും ഒരായത്ത് തന്റെ നിസ്കാരത്തിൽ ഓതാനിടയായാൽ അയാൾ ആ ആയത്ത് ഓതിക്കഴിഞ്ഞ പാട് സുജൂദ് ചെയ്യണമെന്ന്. ഒറ്റക്ക് നിസ്കരിക്കുന്നവനും അങ്ങനെ തന്നെ. മഅ്മൂം തന്റെ ഇമാം ഓതിയതിന്റെ പേരിൽ മഅ്മൂം ഓതൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഇമാമ് 14 ആയത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരായത്ത് ഓതുകയും എന്നിട്ട് ഇമാമ് സുജൂദ് ചെയ്യുകയും ചെയ്താൽ മഅ്മൂമ് കൂടെ സുജൂദ് ചെയ്യണം, നിർബന്ധമാണ്. അതേസമയം ഇമാം ഓതിയിട്ട് ഇമാമ് സുജൂദ് ചെയ്തിട്ടില്ല എങ്കിൽ മഅ്മൂമ് ചെയ്യാൻ പാടില്ല. ഒരു കാര്യം തിരിച്ചറിയേണ്ടത്, തിലാവത്തിന്റെ സുജൂദ് ഇമാമ് ചെയ്യാതെ മഅ്മൂമ് ചെയ്താലും ഇമാമ് ചെയ്തിട്ട് മഅ്മൂമ് ചെയ്യാതിരുന്നാലും മഅ്മൂമിന്റെ നിസ്കാരം തന്നെ ബാത്തിലാകുന്നതാണ് എന്നാണ് വിധി. അപ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഇമാമും അവർ ഓതിയതിന്റെ പേരിൽ മേൽപ്പറഞ്ഞ സുജൂദ് സുന്നത്താണ്. മഅ്മൂമാകട്ടെ തന്റെ ഇമാമ് ഓതുകയും അവൻ സുജൂദ് ചെയ്യുകയും ചെയ്താൽ അപ്പേരിൽ മഅ്മൂമ് സുജൂദ് ചെയ്യൽ നിർബന്ധമാണ്. ഇമാമ് ചെയ്തിട്ടില്ല എങ്കിൽ മഅ്മൂമ് ചെയ്യാൻ പാടില്ല താനും. ഇതാണ് നിസ്കാരത്തിലുള്ള സുജൂദിന്റെ അവസ്ഥകൾ. ഇനി നിസ്കാരത്തിലല്ല, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് എന്നാൽ ആ അവസരത്തിൽ ഓതുന്നവർക്ക് എന്ന് മാത്രമല്ല ഓത്ത് കേൾക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരിക്കുന്നവർക്കും അല്ല ആവിചാരിതമായി കേട്ടുപോയവർക്കും ഒക്കെ സുജൂദ് സുന്നത്തുണ്ട്. വിശുദ്ധ ഖുർആൻ പുണ്യമുള്ള കാര്യം. അതേപോലെ തന്നെ ഓതാത്ത ആള് ഓതവനെ ശ്രദ്ധിച്ച് കേൾക്കുക എന്നതും വലിയ കൂലിയുള്ള കാര്യമാണ്. അതുകൊണ്ട് കുറേ സമയം ഖുർആൻ ഓതിയിട്ട് അതിൽ നിന്ന് ഒന്ന് പിന്മാറണമെന്ന് തോന്നി വെറുതെ ഇരിക്കുമ്പോൾ അടുത്ത മറ്റൊരാൾ ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക എന്നത് വലിയൊരു ഇബാദത്താണെന്ന് തിരിച്ചറിയണം. ഇനി അത് കേൾക്കണമെന്ന് ഉദ്ദേശിച്ചു കൊണ്ടൊന്നുമല്ല, അതുവഴി വന്നപ്പോൾ അങ്ങ് കേൾക്കാൻ ഇടയായതാണ് എങ്കിൽ അപ്പോഴും ഈ ആയത്തു സജദ ഓതുന്ന ആൾക്കും കേൾക്കുന്നയാൾക്കും സുജൂദ് ചെയ്യൽ സുന്നത്ത് ഉണ്ട്. ഓതിയവൻ സുജൂദ് ചെയ്തിട്ടില്ല എങ്കിൽ തന്നെയും കേട്ടവന് സുജൂദ് സുന്നത്തുണ്ട് എന്ന്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടത്തേക്കാണ് കൊണ്ട കൊടുത്തത്. അങ്ങനെയുള്ള ഹബീബായ തങ്ങൾ അബ്ദുല്ലാഹിബ് മസൂദ് റളിയല്ലാഹു അൻഹുവിനോട് ഖുർആൻ ഓതാൻ വേണ്ടി ആവശ്യപ്പെടുകയും അങ്ങയുടെ മേൽ ഞാൻ ഓതിത്തരികയോ തങ്ങളെ മുത്തനബിക്കല്ലയോ ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത്, ഞാൻ അങ്ങേക്കെന്ത് ഓതിത്തരാൻ എന്ന അർത്ഥത്തിൽ ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ മറ്റുള്ളവർ ഓതുന്നത് കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടം, ഇബ്നു മസ്ഊദ് നിങ്ങൾ ഓതുക എന്നായിരുന്നു അന്ന് മറുപടി പറഞ്ഞത്. അത് പറയുന്നത് മറ്റൊരാളിൽ നിന്ന് ഖുർആൻ കേൾക്കുന്നത് വലിയൊരു ഇബാദത്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഓതുന്നയാളും അത് ശ്രദ്ധിക്കുന്നയാളും അത് കേൾക്കുന്ന ആളും ഒക്കെ ആ ആയത്തുകൾ ഓതി കേട്ടതിന്റെ പേരിൽ ഓതിയതിന്റെ പേരിൽ സുജൂദ് ചെയ്യൽ സുന്നത്ത് ഉണ്ട് എന്ന് ചുരുക്കം. ഇതാണ് തിലാവത്തിന്റെ സുജൂദിന്റെ ചെറിയ വിവരണം. ഇനി പറയാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. മേൽപ്പറഞ്ഞ ആയത്തുകൾ 14, അതിൽ ഓരോ ആയത്തും ഓതി കഴിയുന്ന സന്ദർഭത്തിൽ അപ്പോഴേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. അതോത്ത് തുടങ്ങിയതിന്റെ പേരിലല്ല, ആയത്ത് ഓതിക്കഴിഞ്ഞിട്ട് സുജൂദ് ചെയ്യണം.
ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതുന്ന ആള് ആ സ്ഥലം വരുമ്പോൾ സുജൂദിന് വേണ്ടി നിൽക്കേണ്ടതില്ല. ഇരുന്ന സ്ഥലത്ത് നിന്ന് തന്നെ തക്ബീറത്തു തഹറും ചൊല്ലി കൈകെട്ടി എന്നിട്ട് സുജൂദിലേക്ക് അങ്ങ് പോയാൽ മതി. ഇനി ഇവിടെ ചില മര്യാദകൾ പാലിക്കാനുണ്ട്. നമസ്കാരത്തിലല്ല, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാം സുജൂദ് ചെയ്യുന്നത്. അപ്പോൾ നിസ്കാരത്തിൽ തന്റെ മുമ്പിൽ ഒരു മറ ഉണ്ടായിരിക്കുക എന്നൊരു സുന്നത്തുണ്ടല്ലോ. ഈ സുന്നത്ത് തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോഴും സുന്നത്ത് തന്നെയാണ് പരിഗണിക്കേണ്ടതാണെന്നറിയണം. അഥവാ എവിടെയെങ്കിലും വെച്ച് ഇരുന്നാണ് നമ്മൾ ഖുർആൻ ഓതുന്നത്, മുൻപിൽ ഒരു മറ ഉണ്ടാകുക എന്ന കാര്യം അപ്പോൾ പരിഗണിച്ചിട്ടില്ല. നിസ്കരിക്കാൻ നിൽക്കുന്ന ആള് അങ്ങനെയല്ല, നിസ്കാരത്തിന് തൊട്ട് മുമ്പിൽ മൂന്ന് മുഴത്തിൽ അകലെ അല്ലാത്ത വിധം ഒരു മുഴത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗമെങ്കിലും ഉയരമുള്ള ഒരു മറ ഉണ്ടായിരിക്കൽ സുന്നത്താണ്. ഇളകാത്ത മറ ചുമര് തൂണ് പോലത്തത് സാധ്യമാണെങ്കിൽ അത് തന്നെ വേണം. അതില്ലാത്ത സാഹചര്യത്തിൽ ഒരു വടി കുത്തിയാലും മതി. അതുമല്ലാത്ത സാഹചര്യത്തിൽ മുസല്ലയായാലും മതി. ഇത്തരത്തിലുള്ള ഒരു മറ പരിഗണിക്കേണ്ടതുണ്ടല്ലോ നിസ്കാരത്തിൽ, അതറിയാം. എന്നാൽ ഈ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്ന ആൾക്കും ഇത്തരത്തിലുള്ള ഒരു മറ സുന്നത്തുണ്ട് എന്നറിയണം. അതുകൊണ്ട് ആ മറയോട് അടുത്ത് പോയിട്ടാവട്ടെ സുജൂദ്. ഇനി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കേണ്ടതില്ലെന്ന് പറഞ്ഞു. പക്ഷേ താൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുകയാണെന്നൊരു നിയ്യത്ത് അത്യാവശ്യമാണ്, നിർബന്ധമാണ്. അപ്പൊ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന നിയ്യത്തോടുകൂടി അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തു തഹറും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി തിലാവത്തിന്റെ സുജൂദ് എന്ന നിയ്യത്ത് തന്നെ വേണം. ഞാൻ സുജൂദ് ചെയ്യുന്നു എന്ന് പോരാ, തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന നിയ്യത്തോടുകൂടി അല്ലാഹു അക്ബർ കൈവക്കൽ സുന്നത്താണ്, നിസ്കാരത്തിൽ വെക്കുന്നത് പോലെ. അത് കഴിഞ്ഞ് ഒരല്ലാഹു അക്ബർ എന്ന തക്ബീർ സുന്നത്തായി ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ സുജൂദിലേക്ക് പോകുന്നത്. സുജൂദിലേക്ക് പോകുമ്പോൾ ഒരല്ലാഹു അക്ബർ കൂടി ചൊല്ലണം, അത് സുന്നത്താണ്. ചൊല്ലിയിട്ടില്ലെങ്കിൽ വിരോധമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം നിർബന്ധമായി നാം തിരിച്ചറിയേണ്ടത്, അല്ലാഹു അക്ബർ എന്ന നിയ്യത്തോടുകൂടി നാം തക്ബീറത്ത് ചൊല്ലി, അത് തക്ബീറത്തു തഹ്റുമാണ്. തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന നിയ്യത്തോടുകൂടി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയിട്ട് രണ്ടാമത് സുന്നത്തായ തക്ബീർ ചൊല്ലാതെയാണ് സുജൂദിലേക്ക് പോകുന്നതെങ്കിൽ നിർബന്ധമായും അവിടെ നമ്മുടെ നിയ്യത്തിൽ ഒരു ചേഞ്ച് കൂടെ വേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യവും കൂടെ വേണ്ടതുണ്ട്. എന്താണത്? തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന നിയ്യത്താണല്ലോ നേരത്തെ ചെയ്തത്. അതോടൊപ്പം ഇത് തക്ബീറത്തു തഹറും ആണ് എന്നുള്ള ഒരു നിയ്യത്തും കൂടെ ഉണ്ടാകണം. അത് നിർബന്ധമാണ്. എപ്പോൾ? ഉടനെ രണ്ടാമത്തെ തക്ബീർ ചെല്ലാത്ത ആൾക്ക്. അല്ല, തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന നിയ്യത്തോടുകൂടി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി കൈ നെഞ്ചിന്റെ താഴെ വെക്കുകയും എന്നിട്ട് ഒരല്ലാഹു അക്ബർ എന്ന സുന്നത്തായ ഇന്ത്യക്കാലിന്റെ തക്ബീറും കൂടെ ചൊല്ലി സുജൂദിലേക്ക് പോവുകയുമാണെങ്കിൽ മേൽപ്പറഞ്ഞ നിർബന്ധമില്ല. അതില്ലാതെ ഒറ്റ തക്ബീറിൽ മതിയാക്കുന്നവൻ ഇത് തഹറും എന്ന നിയ്യത്താണെന്ന് കൂടി കരുതിയിരിക്കൽ നിർബന്ധമാണ് എന്ന്. അങ്ങനെ തക്ബീർ ചൊല്ലി എന്നിട്ട് സുജൂദിലേക്ക് പോകുന്നു. ആ സുജൂദിൽ വെച്ച് ഒരു ദിക്ർ തസ്ബീഹ് ചൊല്ലൽ സുന്നത്തുണ്ട്. അത് സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബസറഹു എന്ന് തുടങ്ങിയിട്ടുള്ള തസ്ബീഹ്. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ആ ദിക്ർ ചൊല്ലിക്കൊണ്ട് അതെ, എന്റെ മുഖത്തിന് ഈ സുന്ദരമായ രൂപം നൽകി, അതിൽ മനോഹരമായ കണ്ണിനെയും അതിൻ്റെ കാഴ്ചയെയും സൃഷ്ടിച്ച്, അതിൽ മതിയായ എൻ്റെ തലയിൽ എൻ്റെ മുഖത്തോട് ചേർന്ന്, അതിന് മതിയായ കേൾവി ശക്തിയും അതിൻ്റെതായ ശ്രവണ പുടങ്ങളും ഒക്കെ സൃഷ്ടിച്ചു തന്ന്, മനോഹരമായ ഈ മുഖവും അതോടനുബന്ധിച്ച കുവ്വത്തുകളും എനിക്ക് സംവിധാനിച്ച റബ്ബ്, ആ അല്ലാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു എന്നർത്ഥം വരുന്ന മഹത്തായ ആ തസ്ബീഹ് ചൊല്ലണം. ചൊല്ലി അതിൻ്റെ ശേഷം എഴുന്നേറ്റ് ഇരുന്ന്
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് സലാം വീട്ടി. സലാം വീട്ടൽ നിർബന്ധമാണ്, തക്ബീറത്ത് നിർബന്ധമാണ്, നിയ്യത്ത് നിർബന്ധമാണ്. അങ്ങനെ സുജൂദ് ചെയ്യണം. ഇതാണ് സുജൂദിന്റെ ഏകദേശ രൂപം. ഈ സുജൂദ് ഓതിയ ആൾക്ക് സുന്നത്തുണ്ടെന്ന് പറഞ്ഞു, അത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ആൾക്ക് സുന്നത്തുണ്ട്, അല്ലാതെ കേട്ട ആളുകൾക്കും ഈ സുജൂദ് സുന്നത്ത് തന്നെയാണ്. ഇതാണ് സുജൂദിനെ കുറിച്ച് പറയാനുള്ള ചുരുങ്ങിയ രൂപം ഇതാണ്. ഇനി സുജൂദ് ശുക്ർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യനിക്ക് എന്തെങ്കിലും നിഅമത്തുകൾ, പ്രകടമായ നിഅമത്തുകൾ നൽകുന്ന സന്ദർഭത്തിൽ, ഭാര്യ സുഖപ്രസവം നടത്തി, അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടായത് എനിക്ക് തന്നെ, എത്രത്തോളം ഖഹാവ് പറഞ്ഞു അത് ഹയാത്തില്ലാത്ത കുഞ്ഞനാണെങ്കിലും ശരി, അഥവാ മരിച്ച പ്രസവ സമയത്ത് തന്നെ ജീവനില്ലാത്ത കുട്ടിയാണെങ്കിൽ പോലും അതൊരു നിഅമത്താണ്. കാരണം നാളെ ആഖിറത്തിൽ ഒരു പക്ഷേ 10 or 60 കൊല്ലക്കാലം ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന മക്കളെക്കാൾ ഉപകാരപ്പെടുന്നതായിരിക്കുമല്ലോ ആ ജീവനില്ലാതെ വന്ന കുഞ്ഞ്. അതുകൊണ്ട് ഒരു കുഞ്ഞുണ്ടായി, അതല്ലെങ്കിൽ ബിസിനസ്സിലോ ഏർപ്പാടിലോ കാര്യമായ ലാഭമുണ്ടായി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ അവൻ ഉദ്ദേശിച്ചൊരു കോഴ്സ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു, തനിക്ക് മാത്രമല്ല തന്റെ മക്കൾക്കോ ബന്ധുക്കൾക്കോ ഉണ്ടായാലും, എന്തിനേറെ മുസ്ലിം ഉമ്മത്തിനിക്ക് തന്നെ വ്യാപകമായ നിലയിൽ വല്ല വലിയ അനുഗ്രഹം സംഭവിച്ചാലും ഒക്കെ ഈ ശുക്രന്റെ സുജൂദ് സുന്നത്ത് ആണ്. ഈ ജീവിതത്തിന്റെ ഇടയിൽ എത്ര അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ നമുക്ക് സംഭവിച്ചു കാണും. പ്രതീക്ഷിതമോ അപ്രതീക്ഷിതമോ ആയ നിഅമത്തുകൾ വന്നാലൊക്കെ ഈ ശുക്രന്റെ സുജൂദ് സുന്നത്താണ്. ഓർത്തിരിക്കണം, അങ്ങനെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിലും ഏതെങ്കിലും വിധത്തിൽ നമ്മെ ഭീഷണിപ്പെടുത്തിയിരുന്ന ഏതെങ്കിലും പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അത് തരണം ചെയ്യാൻ കഴിയുമ്പോഴും ഒക്കെ, വലിയൊരു രോഗം, ഒരു പകർച്ചവ്യാധി വന്നിരുന്നു പക്ഷേ അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു, ഒരു പ്രളയം സംഭവിച്ചിരുന്നു പക്ഷേ ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ രക്ഷപ്പെട്ടു, ഒരഗ്നിബാധ ഉണ്ടായിരുന്നു പക്ഷേ വിചാരിച്ചതുപോലെയൊന്നും സംഭവിച്ചില്ല, രക്ഷപ്പെട്ടു. ഇങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാലും, ഏതെങ്കിലും വലിയ നിഅമത്തുകൾ തനിക്കോ തന്റെ കുടുംബത്തിലൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിലും ശുക്രന്റെ സുജൂദ്, അല്ലാഹുവിന് നന്ദി പ്രകാശിപ്പിക്കുന്ന സുജൂദ് സുന്നത്തുണ്ട്. അതേ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നിഅമത്ത് ശുക്ർ ചെയ്യുന്നത് പോലെ, സുജൂദ് ചെയ്യുന്നത് പോലെ തന്നെ ഫാസിഖ് മുത്തലാഹിർ എന്ന് പറയും, പരസ്യമായി തെറ്റ് കുറ്റങ്ങൾ ചെയ്തുകൊണ്ട് ദീനിനെ അവഹേളിച്ച് നടക്കുന്ന ആളുകളെ കണ്ടാലും ഈ സുജൂദ് സുന്നത്തുണ്ടെന്നാണ് വിധി. എന്തേ കാര്യം, അള്ളാഹ് എന്നെ പോലുള്ളൊരു മനുഷ്യൻ, ബുദ്ധിയും വിവേകവും ഒക്കെ ഉണ്ട് പക്ഷേ ദീനുമായി ഒരു ബന്ധവുമില്ല, പരസ്യമായി ദീനിനെ അവഹേളിച്ച് അവഗണിച്ച് ജീവിക്കുന്ന ആ ധിക്കാരിയായ മനുഷ്യൻ, റബ്ബ് തആല എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ, ആ വിധത്തിലുള്ള ഒരു സ്വഭാവം പഠിച്ച റബ്ബ് എനിക്ക് തന്നില്ലല്ലോ, ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന സന്തോഷത്തിൽ അത്തരത്തിലുള്ള ആളുകളെ കാണുന്നതിന്റെ പേരിലും മേൽപ്പറഞ്ഞ ശുക്രന്റെ സുജൂദ് സുന്നത്താണെന്നാണ് വിധി. ഇവിടെ മാത്രമല്ല, മാരകമായ രോഗത്തിനടിമപ്പെട്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ശാരീരികമായിട്ടും മാനസികമായിട്ടും മനോരോഗികളില്ലേ, അത്തരം ആളുകളെ കാണുമ്പോഴും അൽഹംദുലില്ലാ പടച്ച റബ്ബ് എനിക്കെന്ത് വലിയ നിഅമത്താണ് ചെയ്തത്, ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിൽ ഞാൻ പെട്ടില്ലല്ലോ എന്നുള്ള ആ സന്തോഷത്തിന്റെ പേരിൽ റബ്ബ് തആലാക്ക് ഒരു ശുക്ർ പ്രകാശിപ്പിച്ചുകൊണ്ട് സുജൂദ് ചെയ്യുക സുന്നത്താണ്. അപ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ശുക്രന്റെ സുജൂദ് ചെയ്യണം തന്നെ. നേരത്തെ ഞാൻ പറഞ്ഞ തിലാവത്തിന്റെ സുജൂദ് ഒരു സുജൂദാണ് എന്നതുപോലെ തന്നെയാണ് ശുക്രന്റെ സുജൂദും ഒരു സുജൂദ്. മേൽപ്പറഞ്ഞ നിബന്ധനകളൊക്കെ പാലിച്ച്, അഥവാ അത്തരത്തിലുള്ള വലിയൊരു നിയമത്തുണ്ടായ വിഷയം കേട്ടു, +2 SSLC ഫുൾ മാർക്കോടുകൂടി ഫുൾ A+ ആയിട്ടൊക്കെ ജയിച്ചു, അതല്ലെങ്കിൽ മാനമായ വിജയമുണ്ടായി, മറ്റേതെങ്കിലും ഒരു കോഴ്സിന്റെ പരീക്ഷ എഴുതിയ ഒരു പരീക്ഷാർത്ഥി മാനമായി വിജയിച്ചു, അല്ലെങ്കിൽ ഒരു ജോലി തരപ്പെട്ടു,
അല്ലെങ്കിൽ താൻ ഉദ്ദേശിക്കുന്ന വലിയൊരു നിയമത്ത് എന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ടാലും, തൻ്റെ ഭാര്യയ്ക്ക് പ്രസവമുണ്ടായി തനിക്കൊരു കുഞ്ഞു പിറന്നു എന്നറിഞ്ഞാലും, അകപ്പെട്ടിരുന്നൊരു കേസിൽ നിന്നിട്ട് അത്ഭുതകരമാം രക്ഷപ്പെട്ടു എന്നറിഞ്ഞാലും, തുടങ്ങി പ്രയാസങ്ങൾ തട്ടിക്കിട്ടിയാലും അനുഗ്രഹങ്ങൾ വന്നു കിട്ടിയാലും ഒക്കെ ഈ പറയുന്ന ശുക്രന്റെ സുജൂദ് അള്ളാഹുവിന്റെ മുമ്പിൽ നമിക്കൽ സുന്നത്താണ് എന്ന് ഒറ്റ സുജൂദ്. മേൽപ്പറഞ്ഞതുപോലെ നിസ്കാരത്തിന്റെ ഷർത്തുകളൊക്കെ ബാധകമാണ്. ഔറത്ത് മറക്കണം, വുദു ഉണ്ടായിരിക്കണം, ഖിബ്ലക്ക് മുന്നിടണം, ആദിയായ എല്ലാ നിയമങ്ങളും വേണം. സുജൂദിൽ ബാധകമാകുന്ന എല്ലാ നിയമങ്ങളും പാലിക്കുകയും വേണം. ഏഴവയവങ്ങൾ നിലത്ത് വെച്ചുകൊണ്ടാണ് സുജൂദ്. സുജൂദിലേക്ക് പോകുന്ന രൂപം ഞാൻ നേരത്തെ പറഞ്ഞു. നേരത്തെ ഞാൻ ചൊല്ലിയ ദിക്ർ, തസ്ബീഹ്, അതും ഇവിടെ സുന്നത്ത് ഉണ്ട്. അങ്ങനെ ശുക്റിന്റെ സുജൂദും സുന്നത്താണ്. വിഷയം സുജൂദ് ആണ്. ആ സുജൂദ് എന്ന മഹത്തായ ഇബാദത്തിന്റെ ഭാഗമാണിതൊക്കെ. ഇനിയും പറയട്ടെ, സൂറത്ത് സ്വാദിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. ആ സൂറത്ത് ഓതുന്ന സന്ദർഭത്തിൽ നിസ്കാരത്തിൽ അല്ലാത്ത ഘട്ടത്തിലേ ഇത് പാടുള്ളൂ. ശുക്റിന്റെ സുജൂദ് നിസ്കാരത്തിൽ പാടില്ല എന്ന് നേരത്തെ ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പൊ നിസ്കാരമല്ലാത്ത സന്ദർഭത്തിൽ സ്വാദ് സൂറത്ത് ഓതുന്നയാള് ആ ആയത്ത് ഓതുമ്പോഴും ഈ പറഞ്ഞ ശുക്റിന്റെ സുജൂദ് ചെയ്യുന്നത് സുന്നത്ത് ആണ്. ഇതൊക്കെ സുജൂദിനെ കുറിച്ച് നാം അറിയേണ്ട വിഷയങ്ങളാണ്, വിവരങ്ങളാണ്. ഇനി തസ്ബീഹ്, ഈ പറയുന്ന രണ്ട് സുജൂദുകളും അഥവാ തിലാവത്തിന്റെ സുജൂദാവട്ടെ, ശുക്റിന്റെ സുജൂദാവട്ടെ, ആ സുജൂദ് ചെയ്യാൻ സാഹചര്യം അനുവദിക്കാത്തത് കൊണ്ട് എന്തോ പ്രതികൂല സാഹചര്യങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല എന്ന് ധരിക്കുക. എന്നാൽ അവിടെ പരിഹാരമെന്നോണം ഒരു ദിക്ര് സുന്നത്തായി പറയപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ ഓതിയത് കേട്ടു, അല്ലെങ്കിൽ ഖുർആൻ ഓതിയത് തന്നെ മേൽപ്പറഞ്ഞ തിലാവത്തിന്റെ ആയത്ത്, സജദയുടെ ആയത്തുകൾ ഓതി, ഓതിയ ആൾക്ക് സുജൂദ് ചെയ്യാൻ സാഹചര്യം അനുവദിച്ചില്ല, എന്തോ തടസ്സമുണ്ടായി, അല്ലെങ്കിൽ ആ ഓത്ത് കേട്ട ആൾക്ക് ആ സന്ദർഭത്തിൽ സുജൂദ് ചെയ്യാൻ പറ്റിയില്ല, അത് കഴിഞ്ഞില്ല, അങ്ങനെ സുജൂദ് സൗകര്യപ്പെടാതെ വന്നാൽ അവിടെ നാല് തവണ ഈ ദിക്ര് ചൊല്ലൽ സുന്നത്തുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം, നാല് തവണ ചൊല്ലുക സുന്നത്താണ്. ഇത് ഈ സുജൂദ് നഷ്ടപ്പെട്ടവർക്ക് മാത്രമല്ല, തഹയ്യത്തുൽ മസ്ജിദ്, പള്ളിയിൽ കയറിയാൽ തഹയ്യത്ത് നിസ്കാരം സുന്നത്തുണ്ടല്ലോ. മനഃപൂർവം സൗകര്യമുള്ളവൻ അത് ചെയ്യാതെ ഇരിക്കുന്നത് കറാഹത്താണ്. അങ്ങനെയുള്ള തഹയ്യത്തുൽ മസ്ജിദ് നഷ്ടപ്പെടുന്ന ആൾക്ക് ചെല്ല് സൗകര്യപ്പെടാത്ത വരുമ്പോഴും മേൽപ്പറഞ്ഞ ഈ ദിക്ര് നാല് തവണ ചെല്ലുന്നത് സുന്നത്താണ്. സുജൂദു തിലാവ, സുജൂദു ശുക്ർ, തഹയ്യത്തുൽ മസ്ജിദ്, ഈ മൂന്ന് കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോഴും അഥവാ സൗകര്യപ്പെടാതെ പോകുമ്പോഴും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്ർ നാല് തവണ ചൊല്ലുന്നത് സുന്നത്താണ് എന്ന്. അപ്പോൾ പരിശുദ്ധമായ റമദാനു ശരീഫിന്റെ ദിനരാത്രങ്ങളിൽ വിശുദ്ധ ഖുർആനുമായി സമയം കഴിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് ആ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ വന്നുപെടുന്ന ഈ തിലാവത്തിന്റെ ആ സുജൂദിന്റെ സന്ദർഭങ്ങളാകുന്ന 14 ആയത്തുകൾ ഓതുമ്പോൾ അവർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഇബാദത്ത് ആണ് തിലാവത്തിന്റെ സുജൂദ്. അതാണ് ഇവിടെ വിവരിച്ചത്. ഒപ്പം ശുക്റിന്റെ സുജൂദും സന്ദർഭത്തിനനുസരിച്ച് നാം ചെയ്യേണ്ടത് ആണ്. അതിനു വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ, അതിൻ്റെ നിയമവശങ്ങളുമൊക്കെ ഇവിടെ വിവരിച്ചത്. പരിശുദ്ധ റമദാനു ശരീഫ് ഖുർആൻ കൊണ്ട് ഭംഗിയാക്കാൻ, അതിൻ്റെ ശഫാഅത്ത് സമ്പാദിക്കാനും, ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ അദബും മര്യാദയുമായ സുന്നത്തായ ഈ സുജൂദ് നിർവഹിക്കാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ റമദാന് കൊണ്ടും പവിത്രമായ അതിൻ്റെ അകത്തുള്ള ഇബാദത്തുകളെ കൊണ്ടും മഹത്തായ മാസത്തിന്റെ ശഫാഅത്ത് സമ്പാദിക്കാൻ നമുക്കും, നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, ഉസ്താദുമാർ തുടങ്ങിയവർക്കും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് വന്നുപെട്ട ഇന്നത്തെ വലിയ പ്രതിസന്ധിയും ദുരന്തങ്ങളും പടച്ചിറപ്പ് എളുപ്പം നമ്മിൽ നിന്നും ലോകത്ത് നിന്നും എടുത്തു മാറ്റി തരട്ടെ.
നാം എല്ലാവരെയും ലോകത്തെയും അള്ളാഹു അത്തരം മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅ്‌വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.